ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഈ 50 നോമ്പിന് വേണ്ടി ഏറ്റവും അടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈശോയുടെ പരിശുദ്ധാത്മാവ് കർത്താവിനെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങൾ നയിച്ചതുപോലെ നമ്മെയും നയിക്കട്ടെ എന്ന് ഉള്ള വലിയൊരു പ്രാർത്ഥനയോടെയാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 2:10 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവിൽ ആശ്രയിച്ചിട്ട് പ്രജ്ഞാശനായവൻ ആരുണ്ട് എന്ന്. നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് നോക്കി എന്റെ ദൈവവുമായുള്ള എന്റെ ബന്ധത്തിന്റെ ആ ഒരു ദൃഢത, ഒരു തീവ്രത കൂട്ടാനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ നോമ്പ് കാലത്തെ നമ്മുടെ മുൻപിലേക്ക് വെച്ചു തരുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ 50 ദിനങ്ങളുടെ യാത്ര നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഞാനും നിങ്ങളുമൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ എല്ലാം മുന്നോട്ട് പോകുന്നവരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ അനേകം ജീവിതങ്ങളുടെ വേദനകൾ മുൻപിലുണ്ട്. ഈ വേദനകളിലെല്ലാം കുരിശുമായി എനിക്ക് മുമ്പേ നടന്നു നീങ്ങിയ ഈശോയുടെ പിന്നാലെ വേദനകളെ എടുത്തു വെച്ച് അവന്റെ കാലടിപ്പാടുകളെ പിന്തുടരാനുള്ള ഒരു കൃപ നമുക്ക് ഈശോയോട് ചോദിച്ച് മേടിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായി കർത്താവിന്റെ വചനം കിട്ടിയത് ഇപ്രകാരമാണ്. സങ്കീർത്തന 112 ദൈവഭക്തന്റെ സന്തോഷം. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഈ വചനം വായിച്ചിട്ടുണ്ടാവാം, ധ്യാനിച്ചിട്ടുണ്ടാവാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, 1 വചനം, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവഭക്തനെ കുറിച്ച് അവൻ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവൻ അവൻ ഭാഗ്യവാനാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. അവൻ അവിടുത്തെ കൽപ്പനകളിലാണ് ആനന്ദിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ജീവിതം ഭാഗ്യപ്പെട്ടതാണ്. നമുക്കറിയാം കർത്താവിന്റെ സുവിശേഷത്തിൽ ഉടനീളം അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കുവിൻ, അതുവഴി നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം എഴുതിയിരിക്കുകയാണ്, അങ്ങനെ കർത്താവിൽ ആനന്ദിക്കുന്ന ദൈവഭക്തൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കുടുംബ ജീവിതത്തിലെ വലിയ കണ്ണുനീരുകളും ദുഃഖങ്ങളും മക്കളെക്കുറിച്ചുള്ളതാണ്. ഒരുപക്ഷെ രോഗമായിരിക്കാം, അവരുടെ ജീവിതത്തിലെ വിശുദ്ധി കുറഞ്ഞു പോയതാകാം, തലമുറകളിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് ദാമ്പത്യ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ജീവിത അന്തസ്സിലേക്കോ പോകാൻ മടിക്കുന്ന, പഠനം മുടങ്ങി നിൽക്കുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കർത്താവ് പറയുകയാണ്, നീ ദൈവഭക്തന് ഒരു അപ്പനാണെങ്കിൽ, ഒരു അമ്മയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ സന്തതികൾ പ്രബലമാകും. സന്തതികൾ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ എന്താണ്, നീ ദൈവഭക്തനാണെങ്കിൽ, കർത്താവിന്റെ വചനം പാലിക്കുന്നവനാണെങ്കിൽ നിന്റെ സന്തതികൾ പ്രബലമാകും ഈ ഭൂമിയിൽ. അവര് തളർന്നു പോകത്തില്ല, അവര് മുരടിച്ചു പോകത്തില്ല, അവര് ക്ഷീണിച്ചു പോകത്തില്ല. എന്നൊരു വചനം പറയാണ്, നീ സത്യസന്ധനാണെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അടുത്ത തലമുറയും അനുഗ്രഹിക്കപ്പെടും. എന്നൊരു അടുത്ത വചനമാണ്, അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തില് എനിക്ക് ഒരു മെസ്സേജ് ഒരു വ്യക്തി അയച്ചത് ഇപ്രകാരമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയണം, സിസ്റ്ററെ നോമ്പ് തുടങ്ങുമല്ലേ, എനിക്ക് വേണ്ടി കട്ടയ്ക്ക് പ്രാർത്ഥിച്ചോണം, എന്നെ വിടാതെ പിടിച്ചോണം. അദ്ദേഹത്തിന്റെ ആ ഒരു തീക്ഷ്ണതയും സ്നേഹവും ഒക്കെ രണ്ട് പറയുകയാണ്, സിസ്റ്ററെ ഇന്ന് പ്രഭാതത്തില്, ഇന്നലെ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ അച്ഛൻ വന്ന് സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ മോനെ പെസഹായ്ക്ക് കാല് കഴുകാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് കേട്ട് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് ഹാപ്പിയായി. പക്ഷെ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല, യൂത്താണ്. ഇപ്പൊ തലമുറകൾക്ക് ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇറച്ചിയോ മീനോ ഒക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛൻ പറഞ്ഞ, സാരമില്ല, നിനക്ക് അതിന്റെ പകരം എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് ഉപേക്ഷിച്ച് നീ പ്രാർത്ഥിച്ച് ഒരുങ്ങുക എന്ന് പറഞ്ഞു. ഇത് കേട്ടുനിന്ന് അപ്പന് തോന്നി, എന്റെ കുഞ്ഞിന്റെ ജീവിതത്തില് ഒരു കുറവുണ്ടാകാൻ പാടില്ല,
അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, സിസ്റ്ററെ അവന് വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കുകയാണ്, എന്തൊക്കെ എനിക്ക് മാറ്റിവെക്കാൻ പറ്റുമോ അവന് വേണ്ടി കുറച്ചുകൂടി കട്ടയ്ക്ക് നിന്ന് അവന് വേണ്ടി കൂടി നോമ്പെടുത്ത് ഉപവാസം എടുത്ത് കുറച്ചുകൂടി ത്യാഗങ്ങൾ ചെയ്ത് ഈശോയോടൊപ്പം യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ സത്യസന്ധനായ അപ്പൻ, ഈ ഭാഗ്യപ്പെട്ട അപ്പൻ എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തിന്റെ തലമുറകൾ അനുഗ്രഹീതമാകും, അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അടുത്ത വചനമാണ്, അവന്റെ ഹൃദയത്തിന് പ്രത്യേകതയുണ്ട്, പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും, അവൻ ഉദാരനും കാരുണ്യവാനും നീതിവാനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ വചനം ഒന്ന് വായിക്കണം. ഈ നോമ്പ് തുടങ്ങുന്ന സമയത്ത് 112 സങ്കീർത്തനം ഒന്ന് വായിക്കണം. ഒരു വ്യക്തി ഏതെല്ലാം നിലയിലാണ് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നന്മകൾ എന്താണ്, എന്താണ് അവന്റെ ജീവിതത്തിൽ സ്വർഗം ചേർത്ത് വെക്കുന്നതെന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുക. അവൻ ദൈവഭക്തനാകുന്നു, കർത്താവിന്റെ വചനങ്ങൾ പാലിക്കുന്നവനായി മാറുന്നു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിയായി മാറുകയാണ്. ഞാൻ അപ്പനെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ആയിരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ഈ നോമ്പനുഷ്ഠിക്കുന്ന ഓരോ അപ്പനും അമ്മയും എല്ലാം. സ്വർഗത്തോട് നമുക്ക് ചോദിക്കാൻ തന്നെ കൃപ തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം കേൾക്കുകയാണ്, നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല, അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെ പോലെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിച്ച് കടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിയായി മാറാൻ കർത്താവേ ഈ നോമ്പ് കാലത്ത് കുറച്ചുകൂടി തീക്ഷ്ണതയോടെ ആയിരിക്കാനുള്ള കൃപ നീ എനിക്ക് തരണമേന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത വചനമാണ്, ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. മറ്റു പലതും കേൾക്കുമ്പോ അവൻ ഭയപ്പെടുകയില്ല, മനസ്സും അറിവിച്ചു പോകില്ല, സങ്കടപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവൻ അചഞ്ചലമായൊരു ഹൃദയമുള്ളവനാ, അവൻ ചഞ്ചലപ്പെടുകയില്ല. ദൈവം കൂടെയുണ്ട്, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. വിശ്വാസത്തിന്റെ ദൃഢത ഈ നോമ്പുകാലത്ത് നമ്മളിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കടന്നു പോകുന്ന, നമ്മൾ ജീവിച്ചു കടന്നു പോകുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഈ നോമ്പുകാലത്ത് ഞാനും നിങ്ങൾ വർജിച്ചെടുക്കണം. വിശ്വാസത്തിന്റെ ദൃഢതയില് നമ്മൾ ആഴപ്പെടണം. വെറുമൊരു വിശ്വാസിയായി മാറിയാ പോരാ. എന്റെ ഈശോ എന്നിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു? ഭൗതികതയിലേക്കുള്ള നോട്ടത്തിനിടയിൽ, അതിനുവേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഞാനും നിങ്ങളും ആത്മീയതയുടെ വലിയ കാതലുകൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയെ തിരിച്ചു പിടിക്കാൻ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പറയുകയാണ്, അവൻ ശത്രുക്കളുടെ പരാജയം കാണും, അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കണം. കഴിഞ്ഞ ദിവസം ഒരു ജൂബിലി കുർബാനയില് ഒരു വൈദികൻ സംസാരിച്ചത് ഇപ്രകാരമാണ്. പ്രസംഗത്തിനിടെ അദ്ദേഹം പറയുകയാണ്, ഒരു സന്യാസിനിക്ക്, ഒരു പുരോഹിതന് ഈ ജീവിതത്തില് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഈശോയുടെ ഒരു സാക്ഷ്യം പതിപ്പിക്കുന്ന വ്യക്തിയായി മാറണം. രണ്ട്, അവന്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രാർത്ഥന നിറഞ്ഞു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ലോകത്ത് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന, നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന, വചനമെടുക്കുന്ന, കുർബാനയിൽ പങ്കെടുക്കുന്ന ഞാനും നീയും അഭിമാനത്തോടെ യേശുവിന്റെ ഒപ്പം ജീവിക്കുന്നവരായി മാറാൻ, അത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരികയാണ്. അങ്ങനെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ കാണുന്ന ദൈവം ഈ നോമ്പുകാലത്തിന്റെ ഓരോ ദിനങ്ങളിലും അനുഗ്രഹങ്ങളുമായി നമ്മളെ സന്ദർശിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തില് ഈ നോമ്പുകാലത്തിന്റെ ഈ വലിയ ചൈതന്യം നമ്മളെ നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിശുദ്ധ കുർബാനയില് പങ്കെടുത്ത് ജപമാലകൾ അർപ്പിച്ച് കർത്താവിന്റെ കുരിശിന്റെ വഴിയും വചനങ്ങളും ഒക്കെ വായിച്ച് അനുദപിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു യാത്ര ചെയ്യാൻ സ്വർഗം നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിന്റെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ കുർബാനയുടെ ആരാധനയിൽ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, ഈശോയേ ഞാനിവിടെയുണ്ടപ്പ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഏറ്റെടുക്കണമേ കർത്താവ്. ഈ നോമ്പുകാലത്തിന്റെ 50 ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റാതെ യാത്ര ചെയ്യാനുള്ള കൃപ നീ എനിക്ക് തരണേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം.
കർത്താവേ നിന്റെ വലിയ സാന്നിധ്യം എനിക്ക് തരണേ കർത്താവേ. ഈശോയേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കാനുള്ള കൃപ ഞാൻ നിന്നോട് ചോദിച്ചു പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, നമുക്കെല്ലാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മുമ്പുകാലം നമ്മളെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചടുപ്പിച്ച് വെക്കട്ടെ. കർത്താവെ എനിക്ക് ശക്തി തരണേ. ഒരു പക്ഷേ സഹനങ്ങളുടെ ഒരു യാത്രയായിരിക്കും ഈ നോമ്പുകാലം നമുക്ക് തരിക. അത് ഈശോയോട് പറയാം, കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് വിളിക്കാം. 139 സങ്കീർത്തനം 23-24 വചനത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. ദൈവമേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണം. എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണേ കർത്താവേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ നടക്കുന്നതെന്ന് അവിടുന്ന് കാണണം. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണം. പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ കുടുംബം വ്യക്തി ജീവിതങ്ങളെല്ലാം പരിശോധിക്കാനായി ഈ നോമ്പുകാലത്ത് കർത്താവിന്റെ മുൻപിലേക്ക് വെക്കാം. ഈശോയേ, ഞാൻ എന്തായിരിക്കുന്നു നിനക്കറിയാം. എന്റെ ചിന്തകൾ എന്താണെന്ന് നിനക്കറിയാം. എന്റെ അവസ്ഥകൾ എന്താണെന്ന് നിനക്കറിയാം. എല്ലാം ഞാൻ നിനക്ക് തരികയാണ്. എല്ലാം നിന്റെ സന്നിധിയിൽ ഞാൻ ഭരമേൽപ്പിക്കുക. തള്ളിക്കടയല്ലേ അപ്പ, തള്ളിക്കടയില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഉള്ളിലേക്ക് നോക്കി കർത്താവിന്റെ കുരിശിന്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് കർത്താവെ സ്തുതിക്കുന്നപ്പ, ആരാധിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അനുതാപത്തിന്റെ വലിയ കൃപ ഈ പ്രഭാതത്തിൽ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ചേർന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ശബല ബല 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 ബ ഓശിറ ബറോത്ത് പ്രാശനാദറോ പപ്പ ബല 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 ബല. കർത്താവേ, കണ്ണുനീരോടെ, കണ്ണുനീരോടെ ഞാൻ നിന്നോട് ആരാധന അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അനുതാപം തരണമേ, അനുതാപത്തിന്റെ ദിവസമായത് മാറട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.